നമസ്കാരം മാന്യന്മാരിൽ മാന്യനും വിദ്യാസമ്പന്നനും രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിട്ടില്ലാത്ത ജനാധിപത്യവാദിയും പരിഷ്കാരവാദിയുമൊക്കെയായ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണർ എന്തുകൊണ്ടാണ് ഇത്രയേറെ ക്ഷോഭിക്കുന്നത് അതിനുള്ള ഉത്തരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നിസ്സാരമായ നിയമലംഘനങ്ങളല്ല നെരമറിച്ച് രാഷ്ട്രത്തലവനെ അപമാനിച്ചു വിട്ട പിണറായി വിജയൻ സർക്കാരിൻ്റെ നെറികേടാണ് കേരള ഗവർണറെ ഇത്രയേറെ കോപാകുലനാക്കിയതേ എന്ന് വ്യക്തമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഇതിന്റെ ചില സൂചനകൾ പുറത്തുവിട്ടിരുന്നു രാഷ്ട്രപതിക്ക് ഡീലിറ്റ് കൊടുക്കണം എന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നോ അത് പറ്റില്ല എന്ന് സർക്കാർ പറഞ്ഞോ എന്നായിരുന്നു രമേശ് ചെന്നിത്തല ഉയർത്തിയ ചോദ്യം ആ ചോദ്യത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകുമ്പോൾ ഞെട്ടിക്കുന്ന ഭീകരത വൃത്തികേടെ നെറികയുടെ രാഷ്ട്രത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ഇടപെടൽ വ്യക്തമാകുന്നു ഡിസംബർ മാസം ആദ്യവാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വി പി മഹാദേവൻ പിള്ളയെ വിളിച്ചു വരുത്തുന്നു രാജ്ഭവനിലെത്തിയ വൈസ് ചാൻസലറോട് ഗവർണർ ആവശ്യപ്പെടുന്നു കേരള സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് എത്തുന്നു ഡിസംബർ മാസം അവസാനം ആ വരുമ്പോൾ നമ്മുടെ രാഷ്ട്രപതിക്ക് ഒരു ഡീ അതായത് ഓണററി ഡോക്ടറേറ്റ് കൊടുക്കാൻ സാധിക്കുമോ കേട്ടപാതി കേൾക്കാത്ത പാതി വൈസ് ചാൻസലർ പറയുന്നു കാരണം രാഷ്ട്രപതി വിവാദങ്ങളിൽ പോയിട്ടില്ലാത്ത സ്വാത്വികനായ ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഡീ ലിറ്റ് കൊടുത്താൽ യൂണിവേഴ്സിറ്റിയാണ് ആദരിക്കപ്പെടുക അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർ സമ്മതിക്കുന്നു പക്ഷേ വൈസ് ചാൻസലർ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല അതിനൊരു ചില നടപടിക്രമങ്ങളുണ്ട് വൈസ് ചാൻസലർക്കോ സർക്കാരിനോ ഗവർണർക്കോ അതായത് ചാൻസലർക്കോ ഒരാൾക്ക് ഡീലിറ്റ് കൊടുക്കാൻ ശുപാർശ ചെയ്യാം ഈ ശുപാർശ ആര് ചെയ്താലും വൈസ് ചാൻസലർ ആദ്യം അത് സിൻഡിക്കേറ്റിൽ അവതരിപ്പിക്കണം സിൻഡിക്കേറ്റ് അതിന് അനുമതി കൊടുത്താൽ അത് സെനറ്റിൽ അവതരിപ്പിക്കണം സെനറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയാൽ മാത്രമേ ഈ ഓണററി ഡോക്ടറേറ്റ് കൊടുക്കാൻ കഴിയൂ എന്ന് മാത്രമല്ല അത് കൊടുക്കേണ്ടത് ചാൻസലറായ ഗവർണറാണ് അതായത് തിരിച്ച് ഗവർണറുടെ കയ്യിലെത്തുമ്പോൾ ഗവർണർ ഒപ്പിടുകയും ഗവർണർ അത് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാകൂ ഇവിടെ നമുക്കറിയാം സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് മാനേജ്മെന്റിന്റെയും ഒക്കെ പ്രതിനിധികൾ ഉണ്ടെങ്കിലും സർക്കാരിന് താല്പര്യമുള്ള സർക്കാർ ആഗ്രഹിക്കുന്നത് മാത്രം നടപ്പിലാക്കുന്ന സംവിധാനമാണ് നമ്മുടെ സിൻഡിക്കേറ്റുകളും സെനറ്റും ഒക്കെ പേരിനെ സ്വയംഭരണം നിലനിർത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ പ്രവർത്തിക്കുന്നതെങ്കിലും ഇത് പൊതുവേ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് പരിഗണിക്കുന്നത് ഔദ്യോഗികമായി സർക്കാരിന് ഒന്നും ചെയ്യാൻ പാടില്ല ശമ്പളം കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സിൻഡിക്കേറ്റും സെനറ്റുമാണ് അങ്ങനെ സിൻഡിക്കേറ്റും സെനറ്റും എടുക്കുന്ന തീരുമാനം പൊതുവേ രാഷ്ട്രീയ തീരുമാനമായി മാറുന്നത് ഈ സിൻഡിക്കേറ്റിലും സെനറ്റിലും സർക്കാരിനുള്ള പിടിവള്ളി കൊണ്ടാണ് എന്തായാലും രാഷ്ട്രപതിക്ക് ഡീലിറ്റ് കൊടുക്കുന്നതിനെ എതിർക്കേണ്ട സാഹചര്യമുണ്ടെന്ന് വൈസ് ചാൻസലർ പോലും കരുതിയില്ല അതുകൊണ്ട് വൈസ് ചാൻസലർ ഗവർണർക്ക് വാക്ക് കൊടുക്കുന്നു നേരെ സിൻഡിക്കേറ്റിൽ വിവരം അവതരിപ്പിക്കുന്നു സിൻഡിക്കേറ്റ് കൂടിയാലോചിക്കുന്നു സർക്കാരിനോട് അഭിപ്രായം തേടുന്നു വാസ്തവത്തിൽ ഇവിടെ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തി നടക്കുന്നുണ്ട് സിൻഡിക്കേറ്റാണ് തീരുമാനിക്കേണ്ടത് അതിനുള്ള അധികാരം സിൻഡിക്കേറ്റിനുണ്ട് സർക്കാരിനൊരു അവകാശവുമില്ല എന്നാൽ സൂപ്പർ സിൻഡിക്കേറ്റായി സൂപ്പർ സെനറ്റായി പ്രവർത്തിക്കുന്നത് സർക്കാരാണ് അതായത് പ്രോ ചാൻസലർ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആ മന്ത്രിയെ പ്രതിനിധാനം ചെയ്യുന്ന കേരള സർക്കാരും അപ്പോൾ ഇത് മന്ത്രിയുടെ അടുത്തെത്തുന്നു അതായത് സി പി എമ്മിന്റെ അടുത്തെത്തുന്നു അതായത് പിണറായി വിജയന്റെ അടുത്തെത്തുന്നു നമുക്കറിയാമല്ലോ ഇത് വളരെ സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് ആണ് എല്ലായിടത്തും പിണറായി വിജയൻ ഇടപെടുന്നില്ലെങ്കിൽ അതാത് വകുപ്പ് മന്ത്രിയാണ് അങ്ങനെ എത്തിയപ്പോൾ ഒരു പ്രശ്നം ചിലർ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പി സർക്കാർ നിയമിച്ച ഇന്ത്യൻ പ്രസിഡന്റിനെ കേരള യൂണിവേഴ്സിറ്റി ഡീലിറ്റ് കൊടുക്കേണ്ടതുണ്ടോ കൊടുക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുന്നു സർക്കാർ ഇത് സിൻഡിക്കേറ്റിനെ അറിയിക്കുന്നു ഔദ്യോഗികമല്ല കാരണം ഔദ്യോഗികമായി സിൻഡിക്കേറ്റിനോട് പറയാൻ സാധ്യമല്ല അങ്ങനെ സിൻഡിക്കേറ്റ് ഈ തീരുമാനം തള്ളിക്കളയുന്നു അതിന്റെ ഭാഗമായി ഈ വൈസ് ചാൻസലർ വി പി മഹാദേവ പിള്ള ഗവർണർക്ക് കത്തയക്കുന്നു ആ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് സർക്കാരിനും സിൻഡിക്കേറ്റിനും താല്പര്യമില്ലെന്ന് അവിടെയാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാരിൽ ഇതിൽ താല്പര്യം സംരക്ഷിക്കേണ്ട കാര്യമില്ല സർക്കാരിനോട് ചോദിക്കേണ്ട കാര്യമില്ല എന്നിട്ടും സർക്കാരിനും സിൻഡിക്കേറ്റും താല്പര്യമില്ല എന്ന് പറയുന്നു അവിടെയും തീരുന്നില്ല ഈ തീരുമാനം അറിയിക്കാൻ വൈകി അതായത് വൈസ് ചാൻസലർ താല്പര്യം കാണിച്ചു പോയി സിൻഡിക്കേറ്റിനോട് കാര്യം പറഞ്ഞു സിൻഡിക്കേറ്റിലെ പൊങ്കുവന്മാർ സർക്കാരുമായി ആലോചിച്ചു വേണ്ട എന്ന് തീരുമാനിച്ചെങ്കിലും ഈ വിവരം ഗവർണറെ അറിയിക്കാൻ വൈകി ഗവർണർ ഗവർണറാവട്ടെ വൈസ് ചാൻസലർ സന്തുഷ്ടനായി പോയതുകൊണ്ടും യാതൊരു ആശങ്കയും ഇല്ലാതെ കേസു പറഞ്ഞതുകൊണ്ടും എല്ലാം ശരിയാവും എന്ന് കരുതി പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചും ഔദ്യോഗികമായി കത്തയച്ചും വിവരമറിയിച്ചു ചാൻസലർ എന്ന നിലയിൽ പ്രസിഡന്റിനെ കത്തയക്കുന്നു ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് അതുകൊണ്ട് പ്രസിഡന്റ് കേരളം സന്ദർശിക്കുമ്പോൾ ഒരു ദിവസം തിരുവനന്തപുരത്ത് തങ്ങണം ആ തിരുവനന്തപുരത്ത് തങ്ങുമ്പോൾ സെനറ്റ് ഹാളിൽ വെച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു ഹാളാണ് സെനറ്റ് ഹാൾ സെനറ്റ് ഹാളിൽ വെച്ച് വലിയ ഒരു പബ്ലിക് ഫംഗ്ഷന്റെ ഭാഗമായി എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതിക്ക് ഇന്ത്യൻ പ്രസിഡന്റിനെ ഡീലിറ്റ് നൽകാമെന്ന് അറിയിച്ചു അതനുസരിച്ച് രാഷ്ട്രപതി തന്റെ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി വാസ്തവത്തിൽ കാസർഗോഡ് ഒരു പരിപാടിയും കൊച്ചിയിൽ ഒരു പരിപാടിയുമായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത് തിരുവനന്തപുരത്ത് പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതുപോലും ഈ ഡീലിറ്റ് ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെടുത്തിയാണ് അതനുസരിച്ചാണ് പി എൻ പണിക്കർ പരിപാടിക്ക് ശേഷം ഒരു ദിവസം രാഷ്ട്രപതി രാജ്ഭവനിൽ തങ്ങുന്നു പിറ്റേ ദിവസം ഡീലിറ്റ് പരിപാടിക്ക് വേണ്ടി വെറുതെ ഇട്ടു രാഷ്ട്രപതി വന്നെങ്കിലും ഡീലിറ്റ് കൊടുത്തില്ല അതായത് കേരള സർക്കാരിന് വേണ്ടി ഗവർണർ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഇന്ത്യയുടെ പ്രസിഡന്റിനെ ആ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു ദിവസം രാജ്ഭവനിൽ വെറുതെയിരുന്നു കാരണം ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ഡീലിറ്റ് സ്വീകരിക്കാനും ആഗ്രഹിച്ചെത്തിയതാണ് അങ്ങോട്ട് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് പക്ഷെ അധിക്ഷേപിച്ചു വിട്ടു വളരെ വേദനയോടെ അപമാനത്തോടെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി മടങ്ങിയത് വാസ്തവത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഗവർണറെ പ്രകോപിപ്പിച്ചത് ഇതാണ് യഥാർത്ഥത്തിൽ ഗവർണർ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ അന്തസ്സിനെ പോലും തകർക്കുന്ന സംഭവമുണ്ടായി എന്ന് സൂചിപ്പിച്ചത് ഭയാനകമായ കാര്യമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഡീലിറ്റ് എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പദവിയാണ് ഈ ഡീലിറ്റ് കിട്ടിയതിന് പുറത്ത് ഡോക്ടർ എന്ന് വെച്ചുകൊണ്ട് എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റാൻ മാത്രം അല്പനല്ല ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എതിരെ ആവശ്യവുമില്ല ഒരു ഇന്ത്യൻ പൗരൻ എത്താവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് പദവി ആ പ്രസിഡന്റ് പദവിയിൽ എത്തിയിരിക്കുന്ന രാംനാഥ് കോവിന്ദിനെ ഒരു കാരണവശാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓണററി ഡോക്ടറേറ്റ് കിട്ടുന്നത് കൊണ്ടൊന്നും നേടാനില്ല പക്ഷെ എങ്കിൽ പോലും അതിനെ അതിന് ആദരവായി കരുതിയത് കൊണ്ടാണ് എത്തിയത് അത് അപമാനിച്ചു വിട്ടു വലിയ അപമാനമായി പോയിരിക്കുന്നു അതാണ് അദ്ദേഹത്തെ ക്ഷോഭിപ്പിച്ചത് പ്രത്യേകിച്ച് ചാൻസലറായി താൻ ഇവിടെ ഇരിക്കുമ്പോൾ തൻ്റെ വാക്കിന് ഇത്രയും വിലയില്ലെങ്കിൽ പിന്നെന്താണ് കാര്യം മാത്രമല്ല ഈ കേരള യൂണിവേഴ്സിറ്റി തന്നെ മമ്മൂട്ടിക്കും യേശുദാസിനും അമർത്യാസനും ഒക്കെ ഡീലിറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് മമ്മൂട്ടിക്കും യേശുദാസിനുമുള്ള വില പോലും കേരള യൂണിവേഴ്സിറ്റി ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കൊടുക്കുന്നില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മമ്മൂട്ടിക്കും മോഹൻലാലിനും കൊടുത്തിട്ടുണ്ട് ഡീലിറ്റ് അത്തരം യോഗ്യത പോലും മമ്മൂട്ടിക്ക് മോഹൻലാലിനുമുള്ള യോഗ്യത പോലും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഇല്ല എന്ന് ഈ സർക്കാർ തീരുമാനിക്കുന്നു ചെറിയൊരു തിരിച്ചുപണി ഗവർണറും കൊടുത്തു കാരണം സംസ്കൃതവാസിറ്റി കുറെ പേർക്ക് ഡിലീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു അവരുടെ പഴയ വൈസ് ചാൻസലർ എ എൻ ബി ഉണ്ണി കർണാടക സംഗീതജ്ഞൻ ടി എം കൃഷ്ണ നടി ശോഭന തുടങ്ങിയവർക്ക് അവർ ഡീലിറ്റ് കൊടുക്കാൻ തീരുമാനിച്ച് ഔദ്യോഗികം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അത് സർക്കാരിൻ്റെയും സിൻഡിക്കേറ്റിൻ്റെയും സെനറ്റിൻ്റെയും ഒക്കെ അംഗീകാരം കിട്ടി ഒപ്പിടാൻ ഗവർണർ കിട്ടിപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ഗവർണർ ഒപ്പിട്ട് ഗവർണർ കൊടുത്താൽ മാത്രമേ ഈ വിതരണം നടക്കൂ അതുകൊണ്ട് ഈ ശോഭന അടക്കമുള്ളവർ ഡോക്ടർ ആവാൻ കാത്തിരുന്നത് വെറുതെയായി അത് വേറെ കാര്യം പക്ഷെ എന്തായാലും വലിയ നാനക്കേടിൻ്റെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിൽ രാജ്യദ്രോഹപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള നാണം കെട്ട രാഷ്ട്രീയ ഇടപെടലാണ് പിണറായി സർക്കാർ ഇന്ത്യൻ രാഷ്ട്രപതിയെ അപമാനിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഗവർണർ ഉടക്കി നിൽക്കുന്നത് അല്ലാതെ ഗവർണർ രാഷ്ട്രീയം കളിക്കുന്ന ആളല്ല അദ്ദേഹം സർക്കാരിന് തടസ്സമുണ്ടാക്കുന്ന ആളല്ല നിയമം അറിയാവുന്ന ആളാണ് ജനാധിപത്യവാദിയാണ് പരിഷ്കാരിയാണ് എല്ലാ മതങ്ങളിലും പരിഷ്കാരം ഉണ്ടാവണമെന്ന് കരുതുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം ഇപ്പോൾ ഒരു രക്ഷയുമില്ലാതെ ഇതുപോലെ രാജ്യത്തെ അപമാനിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഈ പദവി വേണ്ട ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവർണർ പദവി പോയാലും വേണ്ടില്ല ഇവിടെ നിന്ന് മാറ്റിത്തരണമെന്ന് മോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടും കൽപ്പിച്ചാണ് ഈ സർക്കാർ രാജ്യത്തെ അപമാനിച്ചു എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു